ഹലോ ഫ്രണ്ട്സ്, ജികെ വേൾഡ് ആൻഡ് പിഎസ്സിയിലേക്ക് എല്ലാ കുട്ടികൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഇ ലേണിംഗ് പ്ലാറ്റ്ഫോമായ അൺഅക്കാഡമി വഴി നിങ്ങൾക്ക് ജികെ വേൾഡ് ആൻഡ് പിഎസ്സിയുടെ വിവിധ മത്സര പരീക്ഷകൾക്ക് ഒരുങ്ങുവാനുള്ള ക്ലാസുകൾ സൗജന്യമായി ലഭിക്കുന്നതാണ്. SSC, RPF, കേരള PSC തുടങ്ങിയ എല്ലാ മത്സര പരീക്ഷകൾക്കും നിങ്ങൾക്ക് ഈ ക്ലാസുകൾ ഉപകാരപ്രദമാവുന്നതാണ്. തികച്ചും സൗജന്യമായി 40-ൽ കോഴ്സുകൾ, 300-ൽ ലെസൺസ് ലഭ്യമാകുന്നതാണ്. ഇത് ലഭിക്കാൻ വേണ്ടി ആദ്യമേ തന്നെ നിങ്ങൾ അൺഅക്കാഡമി ദ ലേണിംഗ് ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. ശേഷം നിങ്ങളുടെ ജിമെയിൽ ID അല്ലെങ്കിൽ ഫേസ്ബുക്ക് ID ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം സെർച്ച് ബാറിൽ അഷ്ന ഷാജി ASHNASHAJI ഈ ഒരു നെയിം ടൈപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ പ്രൊഫൈൽ ലഭ്യമാകുന്നതാണ്. ഈ കാണുന്നതാണ് എൻ്റെ പ്രൊഫൈൽ. അപ്പോൾ പ്രൊഫൈൽ ഫോളോ ചെയ്ത ശേഷം നിങ്ങൾക്ക് ക്ലാസുകൾ തികച്ചും സൗജന്യമായി ലഭ്യമാകുന്നതാണ്. 300-ൽ ലെസൺസ്, എല്ലാ മത്സര പരീക്ഷകൾക്കും ഉപകാരപ്രദമാവുന്ന ക്ലാസുകളാണ് ലഭിക്കുന്നത്. നിങ്ങൾ എനിക്ക് യൂട്യൂബിൽ തന്ന അതേ സപ്പോർട്ട് അൺഅക്കാഡമിയിലും നൽകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹലോ ഫ്രണ്ട്സ്, ജികെ വേൾഡ് ആൻഡ് പിഎസ്സിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നാഷണൽ ലീഡേഴ്സ് എന്ന് പറയുന്ന ഒരു സെക്ഷനിൽ നിന്ന് PSC ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ എൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ അൺഅക്കാഡമിയിൽ എൻ്റെ പ്രൊഫൈൽ ഫോളോ ചെയ്യുക. അഷ്ന ഷാജി എന്നാണ് എൻ്റെ പ്രൊഫൈൽ നെയിം കിടക്കുന്നത്. അതിൽ നിങ്ങൾക്ക് BEO, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് തുടങ്ങിയ എല്ലാ മത്സര പരീക്ഷകൾക്കും വരുന്നതിനുള്ള ക്രാഷ് കോഴ്സ് സൗജന്യമായി ലഭിക്കുന്നതാണ്. അതോടൊപ്പം ഞങ്ങളുടെ ജികെ വേൾഡ് പി എസ് സി എന്ന ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. സെർച്ച് ചെയ്തിട്ട് ടെലഗ്രാമിൽ ജികെ വേൾഡ് ആൻഡ് PSC സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ കിട്ടും. അതിൽ ജോയിൻ ചെയ്യുക. ഈ ഒരു സെക്ഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നാഷണൽ ലീഡേഴ്സ് എന്ന് പറയുന്ന സെക്ഷൻ്റെ ക്ലാസ്സുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സർ സെയ്ദ് അഹമ്മദ് ഖാനെ കുറിച്ചിട്ടാണ്. ഓക്കെ, സർ സെയ്ദ് അഹമ്മദ് ഖാനെ കുറിച്ചിട്ട് പറയാനുള്ള ഒരു ഒരുപാട് കാര്യങ്ങളുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. എന്തായാലും നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. ഒരുപാട് കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. സർ സെയ്ദ് അഹമ്മദ് ഖാൻ, അപ്പോൾ അദ്ദേഹം ആത്മീയ സഭ ആരംഭിച്ചത് എന്നാണ് 1815 അദ്ദേഹം എന്താണ് ആത്മീയ സഭ സ്റ്റാർട്ട് ചെയ്തത്. സതി അബോളിഷ് ചെയ്തത് ഏറ്റവും കൂടുതൽ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് ഈ ഒരു ക്വസ്റ്റ്യനാണ്. സതി അബോളിഷ് ചെയ്തത് 1829. ഓക്കെ, ദ ടൈറ്റിൽ ബ്രഹ്മ സമാജ് അക്സെപ്റ്റ് ചെയ്തത് 1830. മിഷണറി സ്കൂൾ 1830 സ്റ്റാർട്ട് ചെയ്തത്. അദ്ദേഹം ജനിച്ചത് ഒക്ടോബറിലാണ്. ഏത് സ്ഥലത്താണെന്നറിയാമോ? ഡൽഹിയിലാണ് സർ സെയ്ദ് അഹമ്മദ് ഖാൻ ജനിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം മരണമടഞ്ഞത് 1898. ഓക്കെ, ഫാദർ ഓഫ് മുസ്ലിം റിനൈസൻസ് എന്നറിയപ്പെടുന്നത് ഇന്ത്യയിൽ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്, പരീക്ഷയിൽ ചോദിക്കുന്നതാണ്. ഹി ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് മുസ്ലിം റിനൈസൻസ് ഇൻ ഇന്ത്യ. ഓക്കെ, നമ്മുടെ പിന്നീട് പറഞ്ഞത് മുസ്ലിംസ് ആൻഡ് ഹിന്ദുസ് ആർ ടു ഐസ് ഓഫ് ഇന്ത്യയുടെ രണ്ട് കണ്ണുകളാന്ന് പറഞ്ഞതും സർ സെയ്ദ് അഹമ്മദ് ഖാനാണ്. സയൻറ്റിഫിക് സൊസൈറ്റി സ്റ്റാർട്ട് ചെയ്തതും സർ അഹമ്മദ് ഖാനാണ്. സയൻറ്റിഫിക് സൊസൈറ്റി സ്റ്റാർട്ട് ചെയ്ത വർഷം 1864. ദെൻ അപ്ലിഫ്റ്റ് ഓഫ് മുസ്ലിം സൊസൈറ്റി, മുസ്ലിം സൊസൈറ്റിയുടെ അപ്ലിഫ്റ്റിന് വേണ്ടിയിട്ട് സാർ സ്റ്റാർട്ട് ചെയ്ത ഒരു ഓർഗനൈസേഷനാണ് സയൻറ്റിഫിക് സൊസൈറ്റി എന്ന് പറയുന്നത്. പിന്നീട് ചോദിക്കുന്നതാണ് ഓൾ ഇന്ത്യ മുഹമ്മദൻ എഡ്യൂക്കേഷൻ കോൺഫറൻസിൻ്റെ ഫൗണ്ടർ ആരാണ്? ഇത് ഏറ്റവും കൂടുതൽ PSC നമ്മൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് ക്രാഷ് കോഴ്സിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അതിൻ്റെ അടുത്ത് നോക്കി കാണാൻ സാധിക്കും. ഈ ഒരു ക്വസ്റ്റ്യൻ മിക്കപ്പോഴും കാണാറുണ്ട്. ഫൗണ്ടർ ഓഫ് ഓൾ ഇന്ത്യൻ മുഹമ്മദൻ എഡ്യൂക്കേഷണൽ കോൺഫറൻസ് സൊസൈറ്റി ആരാണ്? സർ സെയ്ദ് അഹമ്മദ് ഖാനാണ്. സോഷ്യൽ റിഫോർമർ ഹു കണ്ടക്റ്റഡ് ദ സ്ലേവറി ആൻഡ് ഡിസ്ക്രൈബ് ഇറ്റ് ആസ് ആൻ ഇസ്ലാമിക്. അപ്പോൾ സ്ലേവറി കണ്ടം ചെയ്യുക, നിരോധിച്ചിട്ട് അതൊരു അൺഇസ്ലാമിക് വേ ആണെന്ന് പറഞ്ഞ സോഷ്യൽ റിഫോർമറാണ് സെയ്ദ് അഹമ്മദ് ഖാൻ. അതോടൊപ്പം അലിഗർ മൂവ്മെൻറ്റ്, ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. അലിഗർ മൂവ്മെൻറ്റ് 1875 ഇതിൻ്റെ ഫൗണ്ടർ ആരാണ്? സർ സെയ്ദ് അഹമ്മദ് ഖാനാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ മുഹമ്മദൻ സിവിൽ സർവീസ് ഫണ്ട് അസോസിയേഷൻ ഫൗണ്ട് ചെയ്തതും സർ സഹമ്മദ് അഹമ്മദ് ഖാനാണ്. മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ആയത് 1920, ഇതും ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട്. മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് സ്റ്റാർട്ട് ചെയ്താരാന്നാണ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത്. ദെൻ ജേണൽ തഹ്സീബ് അൽ അഖ്ലാഖ് സ്റ്റാർട്ട് ചെയ്തതും സർ സെയ്ദ് അഹമ്മദ് ഖാനാണ്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്.
പിന്നീട് ഇതിൽ പറയാം, ഇത് യുണൈറ്റഡ് ഇന്ത്യ പാട്രിയോട്ടിക് അസോസിയേഷൻ സ്റ്റാർട്ട് ചെയ്തതും സർ സയ്യിദ് അഹമ്മദ് ആണ്. പിന്നീട് സർ സെയ്ദ് അദ്ദേഹം സിവിൽ സർവീസ് കമ്മീഷൻ്റെ ഒരു മെമ്പറായിട്ട് നമുക്ക് നോമിനേറ്റ് ചെയ്യപ്പെടേണ്ടായി. ലോർഡ് ഡുഫ്രൻ ആണ്. ദെൻ സെയ്ദ് അഹമ്മദ് ഖാൻ ഇന്ത്യയെ വിഷ്വലൈസ് ചെയ്തത് ബ്യൂട്ടിഫുൾ ബ്രൈഡ് ഹൂസ് വൺ ഐസ് ഹിന്ദു ആൻഡ് അതർ ഇസ് മുസ്ലിം എന്നാണ്. ഞാൻ പറഞ്ഞിരുന്നു അല്ലെ, ഇന്ത്യയുടെ രണ്ട് കണ്ണുകളാണ് മുസ്ലിംസും ഹിന്ദു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ആത്മരാം പണ്ഡുരാമിനെ കുറിച്ചിട്ടാണ്. ദെൻ പ്രാർത്ഥന സമാജ് സ്റ്റാർട്ട് ചെയ്തത് ആത്മരാം പണ്ഡുരാം ആണ്. പ്രാർത്ഥന സമാജ് ഫൗണ്ട് ചെയ്തത് ബോംബെയിലാണ്. വിച്ച് വാസ് ഫൗണ്ടഡ് ഇൻ 1867. അതായത് പ്രാർത്ഥന സമാജത്തിൻ്റെ മറ്റ് ലീഡേഴ്സ് ആണ് എം ജി റായനാട്, കെ ടി തലാം. ഓക്കെ, പ്രാർത്ഥന സമാജത്തിൻ്റെ ആക്ടിവിറ്റീസ് സൗത്ത് ഇന്ത്യയിലെ ലീഡ് ചെയ്താരാണ് വീരസിലിംഗമാണ്. ദെൻ പ്രിഡീസസർ ഓഫ് പ്രാർത്ഥന സമാജം ആരാണ്? പരമഹംസ സഭയാണ്. ഓക്കെ, പ്രാർത്ഥന സമാജത്തിൻ്റെ പ്രൊഡ്യൂസറാണ് പരമഹംസ സഭ. ദെൻ അടുത്ത് നമ്മൾ, ഞാൻ ഓടിച്ചോടിച്ച് പറഞ്ഞു പോവുകയാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി, പറയുന്ന ഒരുപാട് കാര്യങ്ങൾ കിടക്കുന്നുണ്ട്, അതൊന്നും നമ്മൾ അറിയില്ല. പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് മാത്രം നമുക്ക് അറിഞ്ഞാൽ മതി. ജ്യോതിറാം ഫുലെ, അദ്ദേഹം ജനിച്ചത് മഹാരാഷ്ട്രയിലാണ്. ശരിക്കുമുള്ള പേര് ജ്യോതി റാവു എന്നാണ്. ദെൻ അദ്ദേഹം മരണമടഞ്ഞത് നവംബർ 28, 1819. അദ്ദേഹത്തെ അറിയപ്പെടുന്നത് ഫാദർ ഓഫ് സോഷ്യൽ റെവല്യൂഷൻ എന്നാണ്. ഓക്കെ, ഇത് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഫാദർ ഓഫ് ഇന്ത്യൻ സോഷ്യൽ റെവല്യൂഷൻ എന്നറിയപ്പെടുന്നത് ജ്യോതിബ ഫുലെയാണ്. ഓക്കെ, ജ്യോതിറാം ഫുലെയാണ് നമുക്ക് ഫാദർ ഓഫ് ഇന്ത്യൻ സോഷ്യൽ റെവല്യൂഷൻ എന്ന് അറിയപ്പെടുന്നത്. ജ്യോതിബ ഫുലെ അദ്ദേഹത്തെ ഫാദർ ഓഫ് ഇന്ത്യൻ സോഷ്യൽ റെവല്യൂഷൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? അപ്പോൾ അദ്ദേഹത്തെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ജ്യോതിബ ഫുലെ എന്നുള്ളത്, കേട്ടോ. അത് ഞാൻ പറയാൻ വിട്ടുപെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ ഫാദർ ഓഫ് ഇന്ത്യൻ സോഷ്യൽ റിവല്യൂഷൻ എന്ന് വിശേഷിപ്പിച്ചത് ധനാനന്ദ് കീറാണ്. ഓക്കെ, ധനാനന്ദ് കീറാണ്. നെക്സ്റ്റ്, ഫസ്റ്റ് സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ് ഇൻ മഹാരാഷ്ട്ര. ഓക്കെ, ആദ്യത്തെ സോഷ്യൽ റിഫോർമർ മൂവ്മെൻറ്റ് ഏതാണ്? റിഫോംസ് മൂവ്മെൻറ്റ് സത്യശോധക് സമാജാണ്. സത്യശോധക് സമാജാണ് ഇതിൻ്റെ ഫൗണ്ടർ ജ്യോതിറാവു ഫുലെയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1873 ഇറ്റ് വാസ് ഫൗണ്ടഡ് ബൈ. ഓക്കെ, ദെൻ ദ മൗത്ത് പീസ് ഓഫ് സത്യശോധക് സമാജ് വാസ് ദീനബന്ധു. ഓക്കെ, സമാജ് ദീനബന്ധു ആണ് സത്യശോധകിൻ്റെ മൗത്ത് പീസ് വരുന്നത്. ദെൻ ഗുലാം ഗട്ട് ഈസ് എ വർക്ക് റിട്ടേൺ ബൈ ജ്യോതിബാവു ഫുലെയുടെ ഒരു വർക്കാണ്. ജ്യോതിറാവു ഫുലെ വാസ് എ പൊളിറ്റിക്കൽ ലീഡർ ഓഫ് ബി ആർ അംബേദ്കർ. ഓക്കെ, ജ്യോതിറാവു ഫുലെ വാസ് ദ പൊളിറ്റിക്കൽ ലീഡർ ഓഫ് ബി ആർ അംബേദ്കർ. ഓക്കെ, അത് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ അതോടൊപ്പം ആദ്യത്തെ സ്കൂള് ഗേൾസിലെ ഇന്ത്യ ഫോർ ഗേൾസ് സ്ത്രീ കുട്ടികൾക്കായി പെൺകുട്ടികൾക്കായി ആദ്യത്തെ സ്കൂള് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തത് ജ്യോതിബാ ഫുലെയാണ്. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ വൈഫും സാവിത്രി ബായും ഉണ്ട്. പൂനെയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ദെൻ 1848. ഓക്കെ, ദെൻ അദ്ദേഹത്തിൻ്റെ പ്രധാനമായിട്ടുള്ള റൈറ്റിംഗ്സ് ആണ് ജ്യോതിബാ ഫുലെയുടെ ഏതാണ്? ഗുലാംഗിരി, ഇഷാറയിൽ. ഓക്കെ, ദെൻ അതോടൊപ്പം തന്നെ ദ സെലിബ്രേഷൻ ഓഫ് ശിവജയന്തി, ഛത്രപതി ശിവാജി മഹാരാജിയുടെ ബർത്ത്ഡേ, ഇസ് എ ഫസ്റ്റ് ടൈം ഇൻ ഇന്ത്യ ഹാസ് ബീൻ അട്രിബ്യൂട്ടഡ് ടു ഹിം. ഓക്കെ, ദ സെലിബ്രേഷൻ ഓഫ് ശിവജയന്തി. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് എന്താണ്? വീരസലിംഗം പന്തലുവിനെ കുറിച്ചിട്ടാണ്. വീരസലിംഗം അദ്ദേഹം ജനിച്ചത് 1848 രാജമുദ്രി ആന്ധ്രാപ്രദേശിലാണ് ജനിച്ചത്. അതോടൊപ്പം സോഷ്യൽ റിഫോർമർ വിദ്യാസാഗർ ഓഫ് സൗത്ത് ഇന്ത്യ എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. സോഷ്യൽ റിഫോർമർ ഓഫ് ആന്ധ്രാപ്രദേശ്. ദെൻ അതോടൊപ്പം ഫൗണ്ടർ ഓഫ് ഹിതകാരിണി സമാജം. ഇത് ഈ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, ഹിതകാരിണി സമാജത്തിൻ്റെ ഫൗണ്ടർ ആരാന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ദെൻ അതോടൊപ്പം ഹി സ്റ്റാർട്ട് സെൻട്രൽ ഹിസ് വർക്കിംഗ് അറ്റ് രാജമുദ്രി. പിന്നീട് ദ മാഗസിൻ വിവേക വർധിനി, ഇതും ചോദിക്കാറുണ്ട്. മാഗസിൻ വിവേകവർധിനി 1874 സ്റ്റാർട്ട് ചെയ്ത് വിദ്യസലിംഗ പന്തലുവാണ്. ഇദ്ദേഹത്തെക്കുറിച്ച് ഈ ക്വസ്റ്റിന് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, ഏറ്റവും കൂടുതൽ ചോദിച്ചാണ് ക്വസ്റ്റ്യൻസ് ആണ്. അടുത്തത് മോത്തിലാൽ നെഹ്റുവിനെ കുറിച്ച് പറയാം. അദ്ദേഹം ജനിച്ചത് എന്താണ്? അലഹാബാദിലാണ്. ജവഹർലാൽ നെഹ്റു, വിജയലക്ഷ്മി പണ്ഡിറ്റ് കൃഷ്ണവരൊക്കെ കുട്ടികളാണ്, മോത്തിലാൽ നെഹ്റുവിൻ്റെ ചിൽഡ്രൺ ആണ്. ഓക്കെ, അദ്ദേഹം മരണമടഞ്ഞത് 1931 February 6 ലക്നൌവിൽ വെച്ചിട്ടാണ് മരണമടഞ്ഞത്. പിന്നീട് മോത്തിലാൽ നെഹ്റു INC പ്രസിഡന്റ് ആയത്, ഇന്റർനാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയത് 1919 1928 ആണ്.
Then Nehru reported constitution was prepared by Motilal Nehru. നെഹ്റു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്തത് 1928 ഫൗണ്ടേഴ്സ് ഓഫ് സ്വരാജ് പാർട്ടി. ആരാണ് ഫൗണ്ടേഴ്സ് ഓഫ് സ്വരാജ് പാർട്ടി വരുന്നത്? മോത്തിലാൽ നെഹ്റു ആൻഡ് സി ആർ ദാസ്. ദെൻ മോത്തിലാൽ നെഹ്റുവിൻ്റെ ഹൗസ് വാസ് ഡൊണേറ്റഡ് ടു എൻ സി ആനന്ദ ഭവൻ അലഹാബാദിൽ. മോത്തിലാൽ നെഹ്റു ഐ എൻ സി സ്റ്റേഷൻ ലെഫ്റ്റ് ചെയ്തത് ഗയ സെക്ഷനിലാണ് 1922. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നാഷണൽ ലീഡേഴ്സിനെ കുറിച്ചിട്ടാണ്. സംശയങ്ങളോ സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം നിങ്ങൾ ക്ലാസ്സുകൾ നോക്കുമ്പോൾ കമൻറ്റ് ബോക്സ് കൂടി ഒന്ന് ചെക്ക് ചെയ്യുക. എന്തെങ്കിലും കറക്ഷൻസോ അഡീഷണൽ ആയിട്ടുള്ള പോയിന്റ്സോ ഉണ്ടെങ്കിൽ ഞാൻ അതിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.